ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആക്സിസ് ബാങ്കിൻ്റെ മൊബൈൽ ആപ്പ് ഉപയോഗിച്ചിട്ട് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം എന്നതിനെ കുറിച്ചിട്ടാണ്. ഇതിനായിട്ട് നമ്മൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ആക്സിസ് ബാങ്കിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യേണ്ടതുണ്ട്. അതിനായിട്ട് ആക്സിസ് ബാങ്ക് ആപ്പ് എന്ന് പ്ലേ സ്റ്റോറിൽ പോയി ടൈപ്പ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ആപ്പിൻ്റെ സജഷൻസ് വരും. അപ്പോൾ ഇതിൽ നമ്മൾ 48 MB ഉള്ള ഈ 4.4 റേറ്റിംഗ് ഉള്ള ഈ ആപ്പാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. എന്നിട്ട് നമ്മൾ ഇതിൽ അക്കൗണ്ട് ഉണ്ടാക്കിയിട്ട് ആപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞുകഴിഞ്ഞാൽ ഇങ്ങനൊരു ഓപ്ഷൻ വരും. അതിൽ നമ്മൾ അക്കൗണ്ട്സ് എന്ന് സെലക്ട് ചെയ്യുക. പിന്നെ നമ്മൾ ഈ താഴെ കാണുന്ന ഈ ആരോ സെലക്ട് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആയിട്ട് വരും. ഇതിൽ നമ്മൾ റീസെൻറ്റ് ട്രാൻസാക്ഷൻസ് എല്ലാം നമുക്ക് കാണാവുന്നതാണ്. ഇപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കുന്നതിനായിട്ട് റിക്വസ്റ്റ് സ്റ്റേറ്റ്മെൻ്റ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ ഇങ്ങനൊരു പേജ് ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ ഇതിൽ നമുക്ക് ലാസ്റ്റ് മന്തിൽ വേണമെങ്കിൽ ആയിട്ട് എടുക്കാം, ലാസ്റ്റ് 3 മാസത്തെ മാത്രമായിട്ട് എടുക്കാം, അതുപോലെ 6 മാസത്തെ, ലാസ്റ്റ് 12 മാസത്തെ, ഇങ്ങനെ എല്ലാ ഓപ്ഷനും ഇതിൽ ഓട്ടോമാറ്റിക്കലി ലോഡ് ആവുന്നതാണ്. ഇപ്പോൾ നമുക്ക് ഒരു കസ്റ്റം ഡേറ്റ് ആണ് വേണ്ടതെങ്കിൽ, അതായത് നമുക്ക് ഇഷ്ടപ്പെട്ട ഡേറ്റ് ആണ് വേണ്ടതെങ്കിൽ നമുക്കതിൽ സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഞാനിപ്പോൾ മെയ് 1 മുതൽ ജൂലൈ അല്ല ആഗസ്റ്റ് 31 വരെയുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് ഇപ്പോൾ സെലക്ട് ചെയ്യാൻ പോകുന്നത്. ഇതിനായിട്ട് നമ്മൾ ഡേറ്റ് സെലക്ട് ചെയ്യുക. എന്നിട്ട് താഴെ കാണുന്ന ഐ കൺഫേം ദാറ്റ് എന്നുള്ള ഓപ്ഷൻ ടിക്ക് ചെയ്തിട്ട് ഡൗൺലോഡ് സ്റ്റേറ്റ്മെൻ്റ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ നമ്മുടെ ഡിവൈസിലേക്ക് PDF ഫോർമാറ്റിൽ സ്റ്റേറ്റ്മെൻറ്റ് ഡൗൺലോഡ് ആവുന്നതാണ്. പക്ഷേ ഇതിൻ്റെ ഡ്രോബാക്ക് എന്ന് പറയുന്നത് ഇത് പാസ്വേഡ് ഉള്ള ഒരു ഫോർമാറ്റായിരിക്കും. അപ്പോൾ ഇതിൻ്റെ പാസ്വേഡ് വരുന്നത് നമ്മുടെ ആക്സിസ് ബാങ്കിൻ്റെ കസ്റ്റമർ ഐ ഡിയാണ്. അപ്പോൾ ഇത് നമുക്ക് റിമൂവ് എങ്ങനെ ചെയ്യാമെന്നുള്ള ഈ വീഡിയോയിലൂടെ നോക്കാം. നമ്മൾ ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക, എന്നിട്ട് റിമൂവ് പാസ്വേഡ് ഫ്രം PDF എന്നുള്ള ടൈപ്പ് ചെയ്യുക. അപ്പോൾ ഇങ്ങനൊരു സൈറ്റിലേക്കായിരുന്നു നമ്മൾ ചെല്ലുക. അപ്പോൾ ഇതിൽ നമ്മൾ നമ്മുടെ നേരത്തെ ഡൗൺലോഡ് ചെയ്ത് വെച്ച ആ PDFൻ്റെ ഫയൽ ഇവിടെ അപ്ലോഡ് ചെയ്യുക. അപ്ലോഡ് ചെയ്തിട്ട് നമ്മളിത് ടിക്ക് ചെയ്തിട്ട് താഴെ അൺലോക്ക് PDF എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ശേഷം നമ്മൾ ഡൗൺലോഡ് ഫയൽ എന്ന് കൊടുക്കുമ്പോൾ നമ്മൾ നേരത്തെ അപ്ലോഡ് ചെയ്ത് അത് PDF റിമൂവ് ആയിട്ട് നമ്മുടെ ഡിവൈസിലേക്ക് സേവ് ആവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.